exercise 4.3 ile second question. Give the equations of two lines passing through 214. How many more such lines are there and why? 214 enna oru point ilude pass cheythu poguna rendu lines inde equations ezhuthuka. And adhe point il koodi cross cheythu allengil pass cheythu poguna vera etra lines aanu ullathu. എന്താണ് റീസൺ, നമ്മൾ കൊടുക്കുന്ന ആൻസറിന്റെ റീസൺ എന്താണ്? അപ്പൊ ഇവിടെ 214 എന്ന ഒരു പോയിന്റിൽ കൂടി, ഒരു പർട്ടിക്കുലർ പോയിന്റ്, അത് 214 ആണ്. ആ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്തു പോകുന്ന രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ് എഴുതാനാണ് പറയുന്നത്. തന്നിരിക്കുന്ന രണ്ട് പോയിന്റുകൾ 214 ആണ്. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്നത് എക്സും 14 എന്ന് പറയുന്നത് വൈയുമാണ്. അപ്പൊ എക്സും വൈയും അതിന്റെ രണ്ടിന്റെയും വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എക്സിന്റെയും വൈയുടെയും വാല്യൂ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള രണ്ട് ഇക്വേഷൻസ്. അപ്പോ എക്സും വൈയും ഇതാണെങ്കിൽ നമുക്ക് എഴുതേണ്ടത് ലീനിയർ ഇക്വേഷൻസ് ആണ് ഇൻ ടു വേരിയബിൾസ്. അപ്പൊ ഇവിടെ എക്സും വൈയും രണ്ട് വേരിയബിൾസ് ഉണ്ട്, രണ്ടിന്റെയും ഡിഗ്രി സെയിം ആണ് അല്ലെങ്കിൽ വൺ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ചേർത്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും രണ്ട് ഇക്വേഷൻസിനെ ഫോം ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ, എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് 2 + 14 ആണ്, വിച്ച് ഇസ് 16. ഇതാണ് ഒരു ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ എഴുതാം, സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്രെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 16 കിട്ടുന്നു എന്ന് നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതിനെ വേറെ ഒരു തരത്തിൽ എഴുതിയാൽ 2x + y = 2. അപ്പൊ 2x ആണ്, ദാറ്റ് മീൻസ് 2 × x, എക്സിന്റെ വാല്യൂ 2 ആണ്, 2 × 2 = 4 ആണ്, പ്ലസ് വൈയുടെ വാല്യൂ 14, ദാറ്റ് മീൻസ് 18 എന്ന് എഴുതി വെക്കാം. അപ്പോ 2 × 2 = 4, 4 + 14 = 18. ഇനി ഇതിനെ 3x + y എന്ന് എഴുതാം, 3x + 2y എന്ന് എഴുതാം, x + 2y എന്ന് എഴുതാം, x - y എന്ന് എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇവിടെ എക്സിന്റെയും വൈയുടെയും വാല്യൂ ഈ ഒരു തരത്തിൽ തന്നെ വരണം എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനും എക്സിന്റെയും വൈയുടെയും വാല്യൂ 2 ഉം 14 ഉം ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ കൂടിയായിരിക്കും ആ രണ്ട് ലൈനിന്റെയും ഗ്രാഫ് പാസ് ചെയ്തു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള മെനി മോർ ഇക്വേഷൻസ് വി ക്യാൻ റൈറ്റ്, ബിക്കോസ് ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്ത് അല്ലെങ്കിൽ ക്രോസ് ചെയ്തു പോകുന്ന n നമ്പർ ഓഫ് ലൈൻസ് വി ക്യാൻ ഡ്രോ. ഒരു പോയിന്റിൽ കൂടി എത്ര ലൈൻസിനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതാം, ദേർ ആർ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ലൈൻസ് വിച്ച് പാസ് ത്രൂ ദ പോയിന്റ് 214, ബിക്കോസ് റീസൺ ആണ് വി ക്യാൻ ഡ്രോ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ലൈൻസ് ത്രൂ എ പോയിന്റ്. ഒരു പോയിന്റിലൂടെ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് വരയ്ക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ പോയിന്റ് 3, 4 ലൈസ് ഓൺ ദ ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ 3y = ax + 7, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. 3y = ax + 7 എന്ന ലൈനിന്റെ ഗ്രാഫിലെ ഒരു പോയിന്റ് ആണ് 3, 4. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു, ഈ ഒരു ലൈനിന്റെ ഗ്രാഫ് 3y = ax + 7 എന്ന ഇക്വേഷന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിലെ ഒരു പോയിന്റ് ആണ് 3, 4 എങ്കിൽ ഈ ഇക്വേഷനിലെ എയുടെ വാല്യൂ എത്രയാണ്? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം നമുക്ക്. ഇക്വേഷൻ 3y = ax + 7. ഇനി ആ ഇക്വേഷനിലെ ഒരു പോയിന്റ്, പോയിന്റ് ഓൺ ദ ലൈൻ അല്ലെങ്കിൽ ഓൺ ദ ഗ്രാഫ് ഈസ് 3, 4. പോയിന്റ് 3, 4 ആണെങ്കിൽ അതിനർത്ഥം x = 3 ആൻഡ് y = 4 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇക്വേഷൻ വിൽ ബിക്കം 3 × y ആണ് 3y, 3 × 4 = a × x ന്റെ വാല്യൂ 3 + 7, 3 × 4 = a × 3,
3 തന്നെ എഴുതാം പ്ലസ് 7 റൈറ്റ് സൈഡിനെ ലെഫ്റ്റിൽ ആക്കുന്നു അങ്ങനെയാണെങ്കിൽ a 3 പ്ലസ് 7 12 എന്ന് എഴുതാം a 3 റൈറ്റ് സൈഡിൽ 12 ഉണ്ട് ലെഫ്റ്റിൽ ഉള്ള 7 റൈറ്റ് സൈഡിൽ എത്തിയാൽ മൈനസ് 7 എന്നായി മാറും ദെൻ a 3 5 a റൈറ്റ് സൈഡിലെ 5 ലെഫ്റ്റിൽ ഉള്ള 3 റൈറ്റ് സൈഡിൽ എത്തിയാൽ ഡിവൈഡഡ് ബൈ 3 എന്നായി മാറും Then the value of A is 5/3. Fourth question. One word problem. This word problem 10th question. There are two situations. Here we have one equation. Form chain. That question is two equations. Form chain. So, if we learn this, we will do the 10th question. Question is, the taxi fare in a city is as follows. One city in a taxi fare താഴെ പറയുന്നത് പോലെയാണ് ഫോർ ദ ഫസ്റ്റ് കിലോമീറ്റർ ദ ഫെയർ ഈസ് 8 റുപ്പീസ് ആൻഡ് ഫോർ സബ്സിക്വന്റ് ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 5 റുപ്പീസ് പെർ കിലോമീറ്റർ ടേക്കിംഗ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് എക്സ് ആൻഡ് ദ ടോട്ടൽ ഫെയർ ആസ് വൈ റുപ്പീസ് റൈറ്റ് എ ലീനിയർ ഇക്വേഷൻ ഫോർ ദിസ് ഇൻഫോർമേഷൻ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഗ്രാഫ് നമ്മൾ നോർമലി ടാക്സി ഹയർ ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ടാക്സി ഹയർ ചെയ്യുന്നു ഇവിടെ നിന്ന് ടാക്സി ഹയർ ചെയ്യുമ്പോൾ ഒരു മിനിമം ചാർജ് എല്ലാ ടാക്സിക്കും ഉണ്ട് അത് ഓട്ടോ ആയാലും വലിയ കാർ ആയാലും ഏത് ടൈപ്പ് വെഹിക്കിൾ ആയാലും അപ്പോൾ അവിടെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഫോർ ദ ഫസ്റ്റ് കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്റർ സപ്പോസ് ഒരു കിലോമീറ്റർ ആണ് മിനിമം ചാർജ് എങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ടാക്സി ഹയർ ചെയ്താൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെ പോയാലും ഇവിടെ വരെ പോയാലും ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെ പോയാലും ഇവിടെ നിന്ന് ഈ ഒരു വിതിൻ 1 കിലോമീറ്റർ ആണെങ്കിലും ഈ ഒരു മിനിമം ചാർജ് ഫിക്സ് ആണ് സപ്പോസ് ഇപ്പോ 25 റുപ്പീസ് ആണ് മിനിമം ചാർജ് എങ്കിൽ ഈ ഒരു ടാക്സി സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഈ ഒരു കിലോമീറ്റർ ട്രാവലിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു ജേണിക്ക് 25 റുപ്പീസ് കൊടുത്താൽ മതി അതിനുശേഷം ഫർദർ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഫർദർ 1 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്തു എന്നിരിക്കട്ടെ ഫർദർ നെക്സ്റ്റ് 1 കിലോമീറ്റർ അടുത്ത 1 കിലോമീറ്റർ നെക്സ്റ്റ് 1 കിലോമീറ്റർ ഇങ്ങനെയുള്ള ഈ ഓരോ കിലോമീറ്ററിനും ഒരു പർട്ടിക്കുലർ ചാർജ് കാണും അതിനെയാണ് നമ്മൾ ചാർജ് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഇതിനൊക്കെയുള്ള ചാർജ് ഫിക്സഡ് ആയിരിക്കും സപ്പോസ് ഇപ്പൊ ഇത് 10 റുപ്പീസ് ആണെങ്കിൽ ഇതും 10 ആയിരിക്കും ഇതും 10 ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്യുന്ന ഒരാൾ ഫസ്റ്റ് മിനിമം ചാർജ് 25 റുപ്പീസ് കൊടുക്കണം അതിനുശേഷം 1, 2, 3 കിലോമീറ്ററിന്റെ 3 × 10 റുപ്പീസ് ഈ 25 കൂടെ ആഡ് ചെയ്തായിരിക്കും ടോട്ടൽ ടാക്സി ഫെയർ ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ 25 + 3 × 10 = 30 ദാറ്റ് മീൻസ് 55 റുപ്പീസ് യു ഹാവ് ടു പേ ഇത്രയുമാണ് ടാക്സി ഫെയർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലും പറഞ്ഞിരിക്കുന്നത് ഫോർ ദ ഫസ്റ്റ് കിലോമീറ്റർ ആദ്യത്തെ 1 കിലോമീറ്ററിന് ടാക്സി ഫെയർ ഈസ് 8 റുപ്പീസ് ഫസ്റ്റ് 1 കിലോമീറ്ററിന്റെ ചാർജ് 8 റുപ്പീസ് ആണ് ആൻഡ് ഫോർ ദ സബ്സിക്വന്റ് ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 5 റുപ്പീസ് പെർ കിലോമീറ്റർ അടുത്ത ഓരോ 1 കിലോമീറ്ററിനും 5 റുപ്പീസ് വീതം അഡീഷണലി ചാർജ് ആയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ സൂചിപ്പിക്കുന്ന ഒരു ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്ത് ആ ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യുക ഇതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് എഴുതി വേണം ചെയ്യാൻ അതിനെ ഇങ്ങനെ എഴുതാം ടേക്കിംഗ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് എക്സ് ദാറ്റ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് എക്സ് കിലോമീറ്റർ ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് എക്സ് കിലോമീറ്റർ അവിടെ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കിലോമീറ്ററിന് 8 റുപ്പീസ് പേ ചെയ്യണം ദാറ്റ് മീൻസ് ഇപ്പോ 3 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് 1 കിലോമീറ്റർ സെക്കൻഡ് 1 കിലോമീറ്റർ തേർഡ് 1 കിലോമീറ്റർ ഇങ്ങനെ 3 പാർട്ട് നമ്മൾ ആക്കിയാൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന് 8 റുപ്പീസ് 1 is to pay. നെക്സ്റ്റ് 1 കിലോമീറ്ററിന് 5 ആണ് നെക്സ്റ്റ് 1 കിലോമീറ്ററിന് 5 റുപ്പീസ് ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എക്സ് കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തതെങ്കിൽ ഫോർ ദ ഫസ്റ്റ് 1 കിലോമീറ്റർ 1 is to pay 8 റുപ്പീസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം ടാക്സി ഫെയർ ഫോർ ദ ഫസ്റ്റ് കിലോമീറ്റർ ആദ്യത്തെ 1 കിലോമീറ്ററിന്റെ ചാർജ് 8 റുപ്പീസ് ആണ് അങ്ങനെയാണെങ്കിൽ
ഇവിടെ എത്ര കിലോമീറ്റർ ആണെന്ന് ആക്ച്വലി നമുക്ക് അറിയില്ല അതിനെ എക്സ് എന്ന വേരിയബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോ എക്സ് എന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇത്രയും ആണെങ്കിൽ ഫോർ ദ ഫസ്റ്റ് 1 കിലോമീറ്റർ 8 rupees പേ ചെയ്തു ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ് ഈ ഒരു കിലോമീറ്ററിന്റെ 8 rupees പേ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓവർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ് ദാറ്റ് മീൻസ് ഇത്രയും ഡിസ്റ്റൻസിനാണ് പിന്നീട് 5 rupees പെർ കിലോമീറ്റർ പേ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഓവർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ ഫുൾ ഡിസ്റ്റൻസ് ആയ എക്സിൽ നിന്നും 1 കിലോമീറ്റർ മൈനസ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതി വെക്കാം റിമൈനിങ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ട്രാവൽ ചെയ്ത എക്സ് കിലോമീറ്റർ മൈനസ് മിനിമം ചാർജ് പേ ചെയ്ത 1 കിലോമീറ്റർ ഇത്രയും ഡിസ്റ്റൻസിനാണ് പിന്നീട് 5 rupees വെച്ച് പേ ചെയ്യേണ്ടത് ഓരോ കിലോമീറ്ററിനും 5 rupees ആണ് അഡീഷണൽ പേ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഓവർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആണ് ബിക്കോസ് ഫസ്റ്റ് 1 കിലോമീറ്ററിന് നമ്മൾ 8 rupees പേ ചെയ്ത് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് ടോട്ടൽ ഫെയർ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ ഫെയർ അത് വൈ റുപ്പീസ് ആണെന്ന് പറയുന്നുണ്ട് വൈ റുപ്പീസ് അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ് അഡീഷണൽ ചാർജ് പെർ കിലോമീറ്റർ ഈസ് 5 rupees 5 rupees ആണ് അഡീഷണലി പേ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ 5 rupees പേ ചെയ്യേണ്ടത് ഈ എക്സ് മൈനസ് 1 കിലോമീറ്ററിനാണ് അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം ചാർജ് ഫോർ എക്സ് മൈനസ് 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 5 × x-1 വിച്ച് ഈസ് ഈക്വൽ ടു 5 × x 5x ആണ് -1 × 5 -5 ദാറ്റ് മീൻസ് ഇനിഷ്യലി പേ ചെയ്യുന്ന 8 rupees ആൻഡ് 5x-5 ഈ രണ്ട് എമൗണ്ടുകൾ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഫെയർ ആയി മാറുന്നത് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫെയർ എത്രയാണെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം ദെയർഫോർ ടോട്ടൽ ടാക്സി ഫെയർ ഈസ് ഈക്വൽ ടു ഇനിഷ്യലി പേ ചെയ്ത 8 rupees പ്ലസ് പെർ കിലോമീറ്ററിന് 5 rupees വെച്ച് പേ ചെയ്ത 5x-5 ഇത് ഇത്രയും കൂടി ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ഫെയർ എന്നാൽ ഇവിടെ ടോട്ടൽ ഫെയർ വൈ റുപ്പീസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട് ദാറ്റ് മീൻസ് 8 + 5x-5 എന്ന് പറയുന്നത് വൈ ആണ് അപ്പൊ നമുക്ക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ 5x ഫസ്റ്റ് എഴുതുന്നു 8 - 5 വിച്ച് ഈസ് +3 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ വേണമെങ്കിൽ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കി 5x വൈ ലെഫ്റ്റിൽ എത്തിയാൽ -y +3 ഈസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ എഴുതാം അതായത് ax + by + c ഈസ് ഈക്വൽ ടു 0 എന്ന ലീനിയർ ഇക്വേഷൻ ഇൻ 2 variables സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം എന്നാൽ നമുക്കിവിടെ ഗ്രാഫ് കൂടി വരയ്ക്കേണ്ടത് കൊണ്ട് ഈ ഇക്വേഷനെ ഇങ്ങനെ തന്നെ എഴുതുന്നതാണ് നല്ലത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതേണ്ട ആവശ്യമില്ല എന്നാൽ ഇതിനെ ഞാൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് y = 5x + 3 എന്ന് എഴുതി വെക്കുന്നു ബിക്കോസ് എക്സിന് ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി വൈക്ക് ഒരു വാല്യൂ കിട്ടും അങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നതിന് നമുക്ക് 2 solutions കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് ഇക്വേഷനെ ഞാൻ y = 5x + 3 എന്ന് എഴുതി വെക്കുന്നു ഇനി നമുക്ക് ഗ്രാഫിന്റെ പാർട്ടിലേക്ക് പോകാം ഗ്രാഫിന്റെ പാർട്ടിലേക്ക് പോകുമ്പോ ഞാനിവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അതായത് പോസിറ്റീവ് സൈഡ് ആയിട്ടുള്ള ഗ്രാഫിന്റെ പാർട്ട് എക്സും വൈയും പോസിറ്റീവ് സൈഡായ ഫസ്റ്റ് ക്വാഡ്രന്റ് അതിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ചാണ് ഏത് പോർഷൻ നമ്മൾ കവർ ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന വാല്യൂസ് എല്ലാം പ്ലസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടോപ്പിലുള്ള ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ കൺസിഡർ ചെയ്തത് എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 0 ദെൻ റൈറ്റിലേക്ക് ആൾ ദ പോയിന്റ്സ് ആർ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4, 5 സ്റ്റാർട്ടിംഗ് ഫ്രം 0 ടു ഇറ്റ്സ് അപ് സൈഡ് 1, 2, 3, 4, 5, 6, 7, 8 എല്ലാം പോസിറ്റീവ് നമ്പറുകളാണ് അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ മിനിമം 2 solutions ആണ് ഇക്വേഷൻസിന്റെ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഞാൻ 2 values എഴുതുന്നു ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം വൈ ഈസ് ഈക്വൽ ടു 5 × 0 + 3 ദാറ്റ് മീൻസ് 0 + 3 വിച്ച് ഈസ് 3 വൈ ഈസ് ഈക്വൽ ടു 3 അടുത്ത വാല്യൂ ഞാൻ എക്സിന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ദെൻ വൈ ഈസ് ഈക്വൽ ടു 5x + 3 വിൽ ബിക്കം വൈ ഈസ് ഈക്വൽ ടു 5 × 1 + 3 വൈ ഈസ് ഈക്വൽ ടു 5 × 1 = 5 ആണ് + 3 ഈസ് ഈക്വൽ ടു 8 ഇവിടെ വൈയുടെ വാല്യൂ 8 ആണ് ഈ കൊടുത്തിരിക്കുന്ന സൊല്യൂഷനെ നമ്മൾ ഒരു ടേബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു
എക്സിന്റെയും വൈയുടെയും വാല്യൂസ് എക്സിനൊരു വാല്യൂ കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയ വാല്യൂ കറസ്പോണ്ടിംഗ് വാല്യൂ ആയി എഴുതുന്നു എക്സിന് സീറോ കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയ വാല്യൂ ത്രീ ആണ് എക്സിന് വൺ കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയ വാല്യൂ എയ്റ്റ് ഈ രണ്ട് സൊല്യൂഷനിൽ നിന്നും ഗ്രാഫിൽ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഒരു ലൈൻ വരയ്ക്കാൻ മിനിമം രണ്ട് പോയിന്റ് ആണ് വേണ്ടത് ഒരു പർട്ടിക്കുലർ ലൈൻ വരയ്ക്കാൻ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്തു പോകുന്ന ലൈൻ എത്ര വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം എന്നാൽ ഒരു ലീനിയർ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ മിനിമം രണ്ട് സൊല്യൂഷൻ വേണം സീറോ ത്രീ കൺസിഡർ ചെയ്താൽ സീറോ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് ത്രീ എന്ന് പറയുന്ന വൈ ആക്സിസിലെ പോയിന്റ് ഇതാണ് അപ്പൊ ഈ പോയിന്റ് ആണ് സീറോ ത്രീ എന്ന പോയിന്റ് നെക്സ്റ്റ് വൺ വൺ എയ്റ്റ് ആണ് എക്സ് ആക്സിലെ വണ് വൈ ആക്സിലെ എയ്റ്റ് ദാറ്റ് മീൻസ് ആ ഒരു പോയിന്റ് ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് എഴുതാം വൺ എയ്റ്റ് ഈ രണ്ട് പോയിന്റിനെയും കൂടെ ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനാണ് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ത്രീ എന്ന ലൈനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് അപ്പൊ നമുക്ക് ഗ്രാഫ് ഒന്ന് വരയ്ക്കാം രണ്ട് പോയിന്റുകളെയും കറക്റ്റായി അലൈൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക അപ്പൊ ഈ ലൈൻ മുകളിലേക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം ഇതിങ്ങനെ താഴേക്കും എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഗ്രാഫിന്റെ രണ്ടെൻഡിലും ആരോ മാർക്ക് ഗ്രാഫിന്റെ നേരെ എവിടെയെങ്കിലും എഴുതി വെക്കുക വൈ ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ത്രീ ഗ്രാഫിലെ ലൈന് പേര് കൊടുക്കാം എ ആൻഡ് ബി അതിനുശേഷം എഴുതി വെക്കാം ദെയർഫോർ എ ബി ഈസ് ദ ഗ്രാഫ് അതർവൈസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ത്രീ ക്ലാസുകൾ റെഗുലറായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതിരിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ക്ലാസ് അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും നന്നായി പഠിക്കുക.